വിഭജനം ടി വിഭജിക്കാൻ അടുത്ത വിഷയം കിട്ടി ഗൂഗിൾ മാപ്പ് തളി തളിക്ഷേത്രം ഇരിക്കുന്ന തളി നഗരത്തിന്റെ പേര് അല്ലെങ്കിൽ ഗ്രാമം അതിന്റെ പേര് മർക്കസുദ്ധ എന്നാക്കിയിരിക്കുന്നു പോലും ക്ഷേത്രത്തിന് അടുത്തുള്ള ഹാളിന് ജൂബിലി ഹാൾ എന്ന പേര് മാറ്റി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാബിൻ്റെ പേരും കൊടുത്തു ഒപ്പം അടുത്തുള്ള ഒരു പാർക്കിന് സ്നേഹത്തിനായിട്ട് ജീവൻ ബലി കൊടുത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ടല്ലോ നോഷാദ് അദ്ദേഹത്തിൻ്റെ പേരും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നഗരസഭയാണ് അത് തീരുമാനിച്ചത് ഇനി ജനം ടി വിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ തലനിലച്ച അപ്പൂപ്പന്മാരും അമ്മമ്മമാരും വന്ന് വർഗീയതയും മുസ്ലിം വിരോധമോ പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇതെല്ലാം സാംസ്കാരിക അധിനിവേശമാണ് പോലും നമുക്കിതെല്ലാം ഓരോന്നും ഒന്ന് പരിശോധിക്കാം ആദ്യം ഈ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം ആരാണ് ഗൂഗിൾ മാപ്പിൽ പേര് മാറ്റുന്നത് പിണറായി വിജയനാണോ ഗൂഗിൾ മാപ്പിൽ പേരിടാനും പേര് മാറ്റാനും ഒന്ന് സർക്കാരിൻ്റെ സമ്മതമോ അംഗീകാരമോ പ്രമേയം പാസാക്കലോ ഒന്നും ആവശ്യമില്ല സംഘികൾക്ക് അറിയാനിട്ടാണോ അതൊക്കെ ആർക്കും ചെയ്യാം ഈ കുളംകലയ്ക്ക് മീൻ പിടിക്കാൻ മടിയില്ലാത്ത പത്ത് സംഘികളൊരുമിച്ച് തീരുമാനിച്ചാലും ഇതൊക്കെ നടക്കും ഇനി അടുത്ത പ്രശ്നം ജൂബിലി ഹാളിൻ്റെ പേര് മാറ്റി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹബിൻ്റെ പേരിട്ടതിനെ കുറിച്ചുള്ള തീരുമാനമാണ് ഈ നാട്ടുകാരായ സംഘികൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നത് നാട്ടിൽ വേറെ ഡോക്ടർമാരും എൻജിനീയർമാരും സ്വാതന്ത്ര്യസമര സേനാനികളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തിനാ അബ്ദുറഹ്മാൻ എന്നുള്ള പേര് തന്നെ ഇടണം കാരണം ഇത് ക്ഷേത്രത്തിന്റെ പരിസരം ക്ഷേത്രത്തിന്റെ പൈതൃകമുള്ള സ്ഥലമാണ് കഷ്ട ഒരു ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് വെച്ച് ആ സ്ഥലം മുഴുവൻ സംഘികൾക്ക് സ്ത്രീധനം കിട്ടിയതാണെന്നാണ് വിചാരം ഇനി എന്തിനാ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേര് നിന്നുള്ളതിനുള്ള കാരണം ഞാൻ ഈ ചാണകത്തിൽ നിന്ന് സംഘികൾക്ക് പറഞ്ഞു കൊടുക്കാം തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധകാലം സംഘികൾ ബ്രിട്ടീഷുകാർക്ക് പാകസേവ ചെയ്തുകൊണ്ട് തങ്ങളുടെ എടുത്താ പൊങ്ങാത്ത ഈ ദേശസ്നേഹം വ്യാജമാണെന്ന് തെളിയിച്ച ഒരു കാലമായിരുന്നു ബദ്ധ ശത്രുക്കൾ എന്ന് പുറമേ അഭിനയിക്കുമ്പോഴും ജിന്നയുടെ മുസ്ലിം ലീഗുമായി ചേർന്ന നാല് പ്രവിശ്യകളിൽ ഭരണം പങ്കിടാനും അവർക്ക് അന്നൊരു മടിയുണ്ടായില്ല അപ്പം ഹിന്ദുക്കളെല്ലാം ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർത്ത് വടക്കു കിഴക്കൻ മേഖലയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എയുടെ സൈനികരെ കശാപ്പ് ചെയ്യുന്നതിൽ മുന്നിൽ നിന്നതും സാവർക്കർ അന്ന് ബ്രിട്ടീഷ് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്ത ഹിന്ദുക്കളായിരുന്നു എന്നാൽ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കും ഇന്ത്യ വിഭജനത്തിനും എതിരായി സമയം ചെയ്ത് സമരം ചെയ്ത് അഞ്ചു വർഷക്കാലത്തോളം ജയിലിൽ കിടന്നയാളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സഹാൻ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന് അധികം താമസിക്കാതെ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു ഹോളിനെ പേരിടാൻ ഇത്രയൊക്കെ കാരണങ്ങൾ ധാരാളമല്ലേ സ്വാതന്ത്ര്യത്തിനായി ജയിലിൽ കിടന്ന് ജീവൻ നൽകിയവരെ ആദരിക്കുമ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ കാലിൽ നക്കി ഷൂവും പോളിഷ് ചെയ്ത് നടന്ന പെൻഷനും വാങ്ങി നടന്ന സംഘികളുടെ അനന്തരാവകാശങ്ങൾ ഉറക്കം നഷ്ടപ്പെടും അതിലെന്താണ് ഇത്ര അത്ഭുതം ഇനി നോഷാദിന്റെ കാര്യം കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഏതോ രണ്ട് മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നോഷാദിനെ ആദരിക്കുന്നതിൽ വഞ്ചനയും വെറുപ്പും മാത്രം കൈമുതലായിട്ടുള്ള സംഖ്യകൾക്ക് പ്രയാസം ഉണ്ടാവുന്നതിലും എനിക്ക് അത്ഭുതമില്ല കുറഞ്ഞ പക്ഷം നോഷാദ് ജീവൻ നഷ്ടപ്പെടുത്തിയത് നരസിംഹൻ ഭാസ്കർ റാവ് എന്നു പേരുള്ള രണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എന്നെങ്കിലും ഈ സംഖ്യകൾക്ക് ചിന്തിക്കാമായിരുന്നില്ലേ ഏതായാലും പാർക്കിൻ്റെ പേര് മാറ്റിയത് മരിച്ചുപോയ തന്നെ ഓഷാദിനു സമയം കിട്ടുമ്പോൾ വന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ആയിരിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരുടെ പേര് വേണമെങ്കിൽ കേട്ടോ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമാണ് അവർക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടായത് ഏതായാലും സംഘികളുടെ കുബുദ്ധി നീണ്ടു നീണ്ട് ഒടുവിൽ ചെന്നെത്തി നിൽക്കുക പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുസ്ലിം പേരുകാരനായ മുഹമ്മദ് റിയാസിലായിരിക്കും എന്ന് തിരിച്ചറിയാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ബുദ്ധിയൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടുത്ത പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ സംഘികൾക്കുള്ളൂ ഏതായാലും സംഘികളുടെ പ്രതിഷേധം കൊഴുക്കുന്ന സ്ഥിതിക്ക് സ്ഥിരം ശൈലികൾ സർക്കാരും നഗരസഭയുമൊക്കെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി വല്ല ഗോഡ്സയുടെ സവർക്കരുടെ ഒക്കെ പേരിട്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല